മാനത്തുണ്ടൊരു ചന്തം വെള്ള നിറത്തിൽ പന്തം കാണാൻ നല്ലൊരു ചന്തം അന്തിയിൽ പൊന്തും പന്തം മാനത്തുണ്ടൊരു ചന്തം വെള്ള നിറത്തിൽ പന്തം കാണാൻ നല്ലൊരു ചന്തം ചന്ദ്രൻ എന്നൊരു പന്തം ഹായ് കൂട്ടുകാരെ ഞാൻ ചന്ദ്രൻ നിങ്ങളുടെ സ്വന്തം അമ്പിളിമാമൻ ഇന്ന് എൻ്റെ ദിനമാണ് ചാന്ദ്രദിനം ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുകയാണല്ലോ ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം നിങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ശരാശരി 384,403 കിലോമീറ്റർ ദൂരെയാണ് ഞാനുള്ളത് എനിക്ക് ഭൂമിയെ ഒരു തവണ ചുറ്റാൻ 27 ദിവസങ്ങൾ വേണം എനിക്കിവിടെ വേറെയും കൂട്ടുകാരുണ്ട് ആരാണെന്നറിയണ്ടേ നമ്മുടെ സൂര്യൻ മറ്റ് ആകാശഗോളങ്ങൾ ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പലരും എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നിലേക്കുള്ള യാത്ര തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവരയച്ച ബഹിരാകാശ പേടകമായ ലൂണ 2 1959 സെപ്റ്റംബർ 14 എൻ്റെ ഉപരിതലത്തിൽ ഇടിച്ചിറക്കി ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണെന്നറിയാമോ 1969 ജൂലൈ 16 രാവിലെ 7 മണിക്ക് അപ്പോളോ 11 അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൾഡ്രിൻ മൈക്കിൾ കൊളിൻസ് എന്നിവർ യാത്ര തിരിച്ചു ജൂലൈ 21 ഈഗിൾ എന്ന ചന്ദ്രവാഹനം ചന്ദ്രനിൽ ഇറങ്ങി നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി എൻ്റെ മേൽ പാദമുദ്ര പതിപ്പിച്ചത് 52 വർഷം തികഞ്ഞു പിന്നെയും പലരും എന്നെ തേടിയെത്തി 1972 അപ്പോളോ പദ്ധതി അവസാനിക്കുമ്പോഴേക്കും 12 പേർ എൻ്റെ മേൽ പാദമുദ്ര പതിപ്പിച്ചു അവസാനമായി ഇറങ്ങിയത് അപ്പോളോ 17 എന്ന വാഹനത്തിൽ യൂജിൻ സന്നാനാണ് ലൂണ സോവിയറ്റ് യൂണിയൻ്റെയും അപ്പോളോ അമേരിക്കയുടെയും പദ്ധതികളായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചാന്ദ്രയാൻ ഈ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമായ ചാന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിജയകരമായി വിക്ഷേപിച്ചു യാത്രക്കാരില്ലാത്ത ചാന്ദ്രയാൻ 1 2009 ഓഗസ്റ്റ് 27 ബഹിരാകാശ പേടവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം ചാന്ദ്രയാൻ 2 2019 ജൂലൈ 15 വിക്ഷേപിച്ചു റഷ്യ അമേരിക്ക ജപ്പാൻ ചൈന എന്നിവരോടൊപ്പം ചന്ദ്രനിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു ഇനി ആരൊക്കെയാണോ എന്നെ കാണാൻ വരുന്നത് MGMലെ കൂട്ടുകാരെ നിങ്ങൾ വരുന്നുണ്ടോ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചന്ദ്രനിലേക്ക് സ്വാഗതം പോകട്ടെ എൻ്റെ കൂട്ടുകാർ എന്നെ അന്വേഷിക്കുന്നു